എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ശ്രീരാമചന്ദ്രൻ്റെയും സഹോദരന്മാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു അവർ തിരിച്ച് അയോധ്യയിലേക്ക് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകം മേൽപ്പത്തൂർ അവസാനിപ്പിച്ചത് എന്നിട്ട് അയോധ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നുണ്ട് ശ്രീരാമ പരശുരാമന്മാരുടെ ഒരു ഏറ്റുമുട്ടൽ അങ്ങനെ ആ വിഷയം പറഞ്ഞുകൊണ്ടാണ് നാലാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം ആരുന്ധാനേ രുഷാന്തേ ഭൃഗുകുലതിലകേ ഭൃഗുകുലത്തിലകേ സംക്രമയസ്വതേജോയാധ്യം സുഖമിഹ നിവസൻ कांदया कांदमूर्ते शत्रुघ्न नैकदाथो गति भरते मतुल्याधिवाधोभिषेकस्तव किल विहत केधीशपुत्री जुषा अंधे भृगुकुतिलक आरुंधाने ജുഷാ അന്ധേ രുട്ട് എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നാണ് അർത്ഥം രുഷാ അന്ധേ എന്ന് പറഞ്ഞാൽ കോപാന്ധനായിട്ട് സ്വയം മതിമറന്നുകൊണ്ട് അന്ധത എന്ന് പറഞ്ഞാൽ അതാണല്ലോ എന്താണ് മുമ്പിൽ നടക്കണതെന്ന് കാണാൻ പറ്റായക വരിക അതാണ് ദേഷ്യം വന്നിട്ട് കണ്ണു ആവുക അങ്ങനെയാണ് ഭൃഗു വംശത്തിൽ പിറന്നവനായ ഭാർഗവരാമൻ പരശുരാമൻ ഈ വില്ലൊടിഞ്ഞ ശബ്ദം കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ എന്തിനാണ് ഈ വില്ലൊടിഞ്ഞപ്പോൾ പരശുരാമൻ ഇത്രയധികം കോപിച്ചത് എന്നാണെങ്കിൽ പരശുരാമൻ്റെ ഗുരുവാണ് ശ്രീപരമേശ്വരൻ അവിടെ ശ്രീപരമേശ്വരൻ്റെ അടുത്ത് പോയിട്ട് അസ്ത്രവിദ്യകളൊക്കെ അഭ്യസിച്ചു അങ്ങനെ അഭ്യസിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് തൻ്റെ അസ്ത്രം കൊണ്ട് തന്നെ ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞു പോയത് അങ്ങനെയൊക്കെ കഥകളുണ്ട് അതൊക്കെ വേറെ കഥകൾ പക്ഷേ അങ്ങനെ അവിടെ പോയിട്ട് അങ്ങനെയാണ് വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ശിഷ്യനും മകനും എന്നുള്ള കവിതയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളതാണ് വെറുതെ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ശിഷ്യനാണ് ശ്രീ പരമേശ്വരൻ്റെ ശിഷ്യനാണ് അപ്പോൾ പരമേശ്വരൻ്റെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾക്കോ ഭഗവാന്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് മുഴുവനും ശിഷ്യൻ്റെ ഉത്തരവാദിത്തത്തില് ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അത് തീർക്കേണ്ടതൊക്കെ ശിഷ്യൻ്റെ കടമയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ആ ശൈവചാപം ഒടിഞ്ഞപ്പോൾ അതിന് പകരം ചോദിക്കാൻ ഭാർഗവരാമൻ അവിടേക്ക് വന്നത് അതാണ് രുഷാ അന്ധേ ദേഷ്യം വന്നിട്ട് കണ്ണു കാണാതായതുകൊണ്ടാണ് ഈ വരണതാരാണ് ശ്രീരാമചന്ദ്രൻ ആരാണ് എന്നൊട്ടും മനസ്സിലായിട്ടില്ല അതൊരു വ്യാജമായിരുന്നു എന്നും പറയുന്നുണ്ട് ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാതിരിക്കുമോ രണ്ടുപേരും ഒന്നിൻ്റെ തന്നെ അംശങ്ങളാണല്ലോ അത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കണതാണ് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാനുണ്ട് അങ്ങനെ രുഷാ അന്ധേ ഭൃഗുകുലതിലകേ ആരുന്ധാനെ ഭൃഗുകുലതിലകനായിട്ടുള്ള ആ പരശുരാമൻ വഴിമുടക്കിയപ്പോൾ ആരുന്ധാനേ എന്ന് പറഞ്ഞപ്പോൾ വഴി മുടക്കുകയാണുണ്ടായത് ശ്രീരാമനും കുടുംബത്തോടു കൂടിയിട്ട് അയോധ്യയിലേക്ക് പോകുമ്പോൾ നിൽക്കാൻ പറഞ്ഞിട്ട് വഴി തടയുകയാണുണ്ടായത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വില്ല് അതായത് തൻ്റെ ഗുരുവിൻ്റെ വില്ല് നീ ഒടിച്ചുവല്ലോ അത്രയ്ക്കും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഒരു വില്ല് അതൊന്നും ഓടിക്കാൻ പറ്റുമോ എന്ന് സാധിക്കുമോയെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് പരശുരാമൻ ശ്രീരാമനെ വെല്ലുവിളിച്ചത് എന്നിട്ട് ആ വില്ല് ശ്രീരാമന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലായി ഈ മുമ്പിൽ നിൽക്കുന്ന ആൾ വെറും ഒരു ചെറിയ രാജകുമാരനല്ല അത് ഭഗവാന്റെ അംശം തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് തൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ വെച്ച് തൻ്റെ എല്ലാ തർക്കങ്ങളും എല്ലാ ഏറ്റുമുട്ടലുകളും അവസാനിപ്പിച്ചുകൊണ്ട് പരശുരാമൻ അതുവരെ ചെയ്തതായ എല്ലാ സത്കർമ്മങ്ങൾക്കുമെതിരെ അതാത് ഭഗവാൻ ഈ ശ്രീരാമചന്ദ്രൻ ഈ വില്ല് സ്വീകരിച്ചു എന്നിട്ട് അസ്ത്രമെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് വില്ല് എടുത്ത് അസ്ത്രമെയ്യാൻ കഴിവുള്ള ആള് നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരശുരാമൻ തന്നെ ആവശ്യപ്പെടുകയാണ് എൻ്റെ സത്കർമ്മങ്ങൾക്കെതിരെ ആ അസ്ത്രം പ്രയോഗിച്ചോളൂ ഞാൻ ഇതുവരെ ചെയ്തത് നല്ലതെല്ലാം അവിടെ തീരട്ടെ ഞാൻ വീണ്ടും തപസ് ചെയ്തെല്ലാം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ഇതുവരെ ചെയ്തതായ എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് പിന്നെ വീണ്ടും തപസ് ചെയ്യാൻ പോണ ഒരു പരശുരാമനെ നമുക്ക് അവിടെ വെച്ച് കാണാം അതായത് ഈ ശ്രീരാമ പരശുരാമന്മാരുടെ ഏറ്റവും അവസാനം അങ്ങനെയാണ് സംഭവിക്കുന്നത് അതാണ് അങ്ങനെ സ്വതേജസ് സംക്രമയ്യ യാതെ തൻ്റെ തേജസ്സിനെ വൈഷ്ണവ തേജസ്സിനെ അതായത് ഇവിടെ ശ്രീരാമചന്ദ്രൻ ഇനി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും പരശുരാമൻ്റെ ഒരു ആവശ്യം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പരശുരാമൻ സ്വയം പിൻവാങ്ങുകയാണ് എന്നിട്ട് തപസ് ചെയ്യാൻ പോകണതായിട്ടാണ് ഇവിടെ കഥയിൽ പറയണത് സ്വതേജസ് സംക്രമയ്യ തൻ്റെ തേജസ്സിനെ വൈഷ്ണവമായിട്ടുള്ള തൻ്റെ തേജസ്സിനെ ശ്രീരാമചന്ദ്രനിലേക്ക് ഗുരുവായൂരപ്പ അങ്ങയിലേക്ക് പകർന്നു തന്നിട്ട് അതാണ് സ്വതേജസ് സംക്രമയ്യ യാതെ പോയപ്പോൾ പരശുരാമൻ പോയപ്പോൾ അങ്ങ് എന്ത് ചെയ്തു അയോധ്യാം യാത അങ്ങ് എല്ലാവരോടും കൂടിയിട്ട് അയോധ്യയിലേക്ക് എത്തി അച്ഛൻ അതുപോലെ തന്നെ സഹോദരന്മാർ പത്നിമാർ സ്വന്തം പത്നിയായിട്ടുള്ള സീതാദേവി പിന്നെ സൈന്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടിയിട്ട് അയോധ്യയിലേക്ക് തിരിച്ചെത്തി എന്നിട്ടോ ഹേ കാന്തമൂർത്തേ കാന്തയാ സുഖം നിവസൻ കാന്തമൂർത്തി അത് കാന്തമൂർത്തി എന്ന് പറഞ്ഞാൽ കാന്താമൂർത്തി എസ്യ സഹ കാന്തമൂർത്തി സുന്ദരമായിട്ടുള്ള ശരീരത്തോടു കൂടിയവൻ കാന്തമൂർത്തി അപ്പോൾ കാന്തയോട് കൂടി ഇരിക്കുകയാണ് കാന്ത എന്ന് പറഞ്ഞാൽ പത്നി സീതാദേവിയോട് കൂടി ഇരിക്കുമ്പോൾ വളരെ സന്തുഷ്ടനും വളരെ സുഖിയുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ സുഖ ശരീരവും നല്ല സുന്ദരമായിട്ടിരിക്കും അല്ലെങ്കിൽ തന്നെ ശ്രീരാമചന്ദ്രൻ അതിസുന്ദരനാണ് അതുകൊണ്ടാണ് ഭഗവാനെ അങ്ങനെ ഒരു വിശേഷണം ഇവിടെ മേൽപ്പത്തൂർ നടത്തിയത് കാന്തമൂർത്തേ കാന്തയോട് കൂടിയിരിക്കുമ്പോൾ ആ കാന്തയ്ക്ക് സുഖമുണ്ടാക്കാൻ തക്കവണ്ണമായിട്ടുള്ളൊരു മൂർത്തി ഒരു ശരീരം സ്വരൂപം അങ്ങ് ധരിക്കണല്ലോ അത്രയ്ക്ക് സുന്ദരിയും സുന്ദരനുമായിട്ടാണ് നിങ്ങളെ ദമ്പതികളായിട്ടവിടെ കഴിച്ചുകൂട്ടിയത് അയോധ്യയിൽ കുറച്ചു കാലം കഴിച്ചുകൂട്ടിയത് അതാണ് കാന്തയാ സുഖം നിവസൻ ആ സീഹി എന്നുള്ളൊരു ക്രിയാപദം അവിടെ ചേർക്കണം അത് അവിടെ ചേർത്തിട്ടില്ല നമ്മളത് അധ്യാഹരിച്ച് കൂട്ടി വായിക്കേണ്ടതാണ് ശേഷം അങ്ങനെ എല്ലാ കാലത്തും സുഖം ഉണ്ടാവില്ലല്ലോ അങ്ങനെ മാറ്റവും മറച്ചിലുകൾ എപ്പോഴും ഉണ്ടാവും സുഖം കുറച്ച് കാലത്ത് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ദുഃഖങ്ങൾ വരും അത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവും ഇതാണ് ജീവിതം എന്നുള്ളത് കാണിച്ചു തരുകയാണ് ശ്രീരാമചന്ദ്രൻ അതുതന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടായി അതാണ് ഒരു മാറ്റം വരികയാണ് ആ മാറ്റത്തിലാണ് പിന്നെ കാട്ടിലേക്ക് പോലെ അതോട് അതോടുകൂടിയിട്ടാണല്ലോ സംഭവിക്കുക അത് ഏകത അങ്ങനെ കുറച്ചു കാലം സുഖമായിട്ടിരിക്കുമ്പോൾ ഭരതേ ശത്രുഘ്ന മാതുലസ്യ അധിവാസം ഗതവത്തി ഭരതേ ഭരതൻ ശത്രുഘ്ന സഹ അവിടെ ശത്രുഘ്നോട് കൂടിയിട്ട് എന്നർത്ഥം എടുക്കണം ശത്രുഘ്നൻ്റെ കൂടെ അവരെപ്പോഴും ഒരുമിച്ചാണല്ലോ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അവർ രണ്ടുപേരും കൂടിയിട്ട് മാതുലസ്യ അധിവാസം മാതുലൻ്റെ അധിവാസ സ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരതന്റെ അമ്മ 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 അമ്മാത്തക്കാണ് പോണത് ഭരതൻ്റെ അമ്മാത്ത് അല്ലെങ്കിൽ അമ്മ വീട് എന്ന് പറയുന്നത് കേകയമാണ് കേകയത്തിലെ രാജാവ് എന്ന് പറയുന്നത് യുധാജിത്താണ് അപ്പോൾ ആ യുധാജിത്തിൻ്റെ അടുത്ത് അതായത് കൈകേയിയുടെ സഹോദരൻ്റെ ആ കൊട്ടാരത്തിലേക്ക് കൈകേയിയുടെ സ്വന്തം ഗൃഹത്തിലേക്കാണ് ഇവർ രണ്ടുപേരും കൂടി വസിക്കാൻ പോവുകയാണ് കുറച്ച് കാലത്തേക്ക് അമ്മാത്തക്ക് സുഖമായിട്ട് താമസിക്കാൻ വേണ്ടി ഇവരിവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുമല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും ഭരതനും ശത്രുഘ്നും കൂടിയിട്ട് അമ്മാത്തേക്ക് പോയി എന്നാണ് പറയണത് അങ്ങനെ മാതുലസ്യ അധിവാസം ഗതവതി അമ്മാത്തേക്ക് പോയപ്പോൾ താത ആരബ്ധ താതാരബ്ധാത്തവ അഭിഷേക അപ്പോൾ ദശരഥൻ തൻ്റെ മകനായിട്ടുള്ള മൂത്ത മകനായിട്ടുള്ള ശ്രീരാമൻ്റെ അഭിഷേകം നടത്താൻ പുറപ്പെടുകയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് കഥയിൽ ചോദ്യങ്ങൾ ചോദിക്കാം തന്നേ ഉള്ളു ഉത്തരമൊന്നും പറയാൻ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് കുറ്റവും പഴിയൊക്കെ ചാരേണ്ടി വരും എന്നാലും നമുക്ക് അത് അവസാനം നോക്കാം ഇവിടെ നമുക്ക് പറയാം ഈ പെട്ടെന്ന് ആണ് ഒരു യൗവരാജാഭിഷേകം യൗവരാജ്യാഭിഷേകം നടത്തേണ്ടതിൻ്റെ ഒരു ഇത് തോന്നല്ലേ ദശരഥൻ ഉണ്ടാവുകയാണ് എന്നാലിപ്പോൾ തന്നെ ഒന്ന് നടത്തിക്കളയാം കളയാം ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം വേഗം തന്നെ നടത്തിക്കളയാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടതാണ് ദശരഥൻ അതാണ് താതാരബ്ധാത്തവ അഭിഷേക അച്ഛനെ അങ്ങയുടെ അഭിഷേകം കേകയാധീശപുത്രിയാ വിഹത കില കരി കേഗയാധീശൻ കൈകേയി കേകയാധീശപുത്രി കൈകേയി കേകയാധീശൻ്റെ മകള് കേകയ രാജ്യത്തിൻ്റെ മകളായിട്ടുള്ള കൈകേയിയാൽ പോലും വിഹതഹ എന്ന് പറഞ്ഞാൽ അത് മുടക്കി അതിനും ക അങ്ങനെയൊരു സംഭവവും നടന്നു കില അങ്ങനെയൊരു സംഭവം നടന്നു അത്രേ കില എന്നുള്ളതിൽ പ്രസിദ്ധാർത്ഥത്തിലും പറയാം അതിനോടൊപ്പം തന്നെ അതൊക്കെ പ്രസിദ്ധമാണ് എങ്കിലും ഇത് ഇങ്ങനെയൊക്കെ നടന്നാലേ ശ്രീരാമൻ കാട്ടിലേക്ക് പോവുള്ളൂ അതല്ലാതെ ഇവിടെ തന്നെ സുഖിച്ചു കാണു രാജാവുമായിട്ട് അഭിഷേകം ചെയ്തു രാജാവായിട്ട് മുമ്പാക്കം പോയിത്തിറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഭരതനും ശത്രുഘ്നും വന്നു എന്താ ഒരു വ്യത്യാസം വരാനുള്ളത് അപ്പോൾ അതൊരു അതിനൊരു മുടക്കം വരണം അതിൽ ചെറിയ ചില പിഴവുകൾ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ കഥ മുമ്പാക്കം പോവുള്ളൂ അതായത് ഇനി കാട്ടിലേക്ക് പോയിട്ട് വേണം എന്തിനാണ് ഭഗവാൻ അവതരിച്ചത് ശ്രീരാമചന്ദ്രനായിട്ട് എന്തിനാണ് അവതരിച്ചത് എന്നുള്ളത് ആ അവതാരോദ്ദേശ്യം പൂർത്തിയാവണമെങ്കിൽ കാട്ടിലേക്ക് എത്തും തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യുവരാജാവായിട്ടുള്ള അഭിഷേകം തടയാൻ കൈകേയി പുറപ്പെട്ടത് കൈകേയി ഒറ്റയ്ക്കല്ല പുറപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം കഥ അതിൽ മന്ധര ഇടപെട്ടിട്ടുണ്ട് മുമ്പ് ചെയ്ത ഒരു സത്യം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ടൊരിക്കൽ യുദ്ധത്തിന് പോയപ്പോൾ ദശരഥൻ്റെ രഥം രക്ഷിക്കുക രഥത്തിലെ ചക്രത്തിൻ്റെ ഒരു ഭാഗം ചക്രം തെറിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൈ അത് തടഞ്ഞു എന്നും അതിനു പകരമായിട്ട് രണ്ട് വരം ചോദിച്ചു വന്നു ഒരു വരം ചോദിച്ചു അത്രേ കൈകൈ ആ വരമാണ് പിന്നീട് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭരതനെ രാജാവാക്കണമെന്നും ആ രണ്ട് വരങ്ങളാണ് പിന്നീട് ചോദിച്ചു വാങ്ങിയത് അതാണ് മന്ധര ഓർമ്മിപ്പിച്ചത് ആ കഥയാണ് ഈ ശ്ലോകത്തിൽ ഇത്ര ചുരുക്കി പറഞ്ഞത് ഇത്ര വിസ്തരിച്ച് ഇനിയും പറയാനുള്ളതായ ഇടയിലിടയിലൊക്കെ കുറേ വിട്ടുപോയിട്ടുള്ള ആ കഥ ഒന്ന് വളരെ ഒരു എന്താണ് പുറം ഭാഗത്ത് കൂടെ ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയും വിസ്തരിച്ച് പറയാനുണ്ട് ആ കഥ വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് മേൽപ്പത്തൂരം ഇവിടെ നമ്മുടെ മുമ്പിൽ വർണ്ണിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം आरुन्धाने धे भृगुकुलतिलके सङ्क्रमय्यस्वते जो याते यातोऽस्ययोध्यां सुखमिह निवसन् कान्दया कान्दमूर्ते शत्रुघ्नेनैकदाथो गतवति भरते मातुलस्याधिवासम् ഇവിടെ ആ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള വാക്കുകൾ അതായത് ഭാർഗവരാമൻ്റെ ദേഷ്യത്തോടു കൂടിയുള്ള വരവ് ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ അക്ഷരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കടുപ്പുള്ള അക്ഷരങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഭഗവാന്റെ ആ ശൃംഗാരരസം ശ്രീരാമൻ്റെ കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ അതൊക്കെ എന്നാലും കാന്തയാ കാന്തമൂർത്തേ എന്ന് പറയുമ്പോൾ നമുക്കവിടെ സീതാദേവിയോടുകൂടി സുഖമായി രമിച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ ചിത്രം നമുക്കവിടെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് ആ കൈകേയിയുടെ അഭിഷേക വിഘ്നം അതൊക്കെ ആ പദങ്ങളുടെ എന്താ ഇടതടവില്ലാത്ത പ്രയോഗങ്ങളെ കൊണ്ട് മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ട് നമുക്ക് പ്രയോഗിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് ഇവിടെയും കാര്യമായിട്ടുള്ള ക്രിയാപദങ്ങളൊന്നുമില്ല കൃതക്തവധു കൃതാക്തവധു പ്രത്യയങ്ങളുണ്ട് ഗത ഗതവതി ഗതവാൻ നിവസൻ വിഹതഹ എന്നൊക്കെ പറയുന്ന ചില പ്രത്യയങ്ങളെ വെച്ചുകൊണ്ട് ക്രിയകൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ പോയി പോ പോയി അല്ലെങ്കിൽ വന്നു മുടങ്ങി എന്നൊക്കെ നമുക്കതിന് വ്യാഖ്യാനിച്ചെടുക്കാമെങ്കിലും ആസീദ് എന്നോ ആസീഹി എന്നൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ് വളരെ ഭംഗിയായിട്ടുള്ള മറ്റൊരു ശ്ലോകം അഭിഷേകം മുടങ്ങിയതിന് ശേഷം ഇവർ കാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാട് അത് അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കുന്നത് ശ്രീരാമചന്ദ്രനെക്കുറിച്ച് ഒരു കീർത്തനത്തിൻ്റെ ഒരു പല്ലവി പാഠം ത്യാഗരാജസ്വാമികൾ എഴുതിയ രീതി ഗൗളരോഗത്തിലുള്ള ഒരു കീർത്തനം

ദോ രാ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി